അതണിയിൽ കാൽപന്ത് കളിയുടെ ആവേശം ആകാശത്തോളം ഉയർത്തി അർജന്റീന ഫാൻസ്. പാതയോരത്ത് 10 അടിയോളം ഉയരത്തിൽ സ്ഥാപിച്ച ലോകകപ്പ് മാതൃക ജനശ്രദ്ധ നേടുകയാണ്. കെൽട്രോൺ ഉദയനഗർ പ്രദേശത്തെ ആരാധകരാണ് വേറിട്ട ആവേശം പങ്കുവച്ചത്. സമീപത്തു തന്നെ കൂറ്റൻ കട്ടൗട്ടുകളും ഫ്ലക്സുകളുമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഫാൻ സംഘവും ആർട്ടിസ്റ്റുമായ കെ ബിജുവാണ് ലോകകപ്പിന്റെ മാതൃക തയ്യാറാക്കിയത്. ജോലി കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളിലായിരുന്നു മറ്റ് അർജന്റീന ആരാധകരുടെ സഹകരണത്തോടെ നിർമ്മാണം. മുള ചാക്ക പ്ലാസ്റ്റോ പാരീസ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് ലോകകപ്പിന്റെ രൂപമൊരുക്കി. ഗോൾഡൻ മെറ്റാലിക് പെയിന്റ് ഉപയോഗിച്ച് നിറവും പകർന്നതോടെ മികവിന്റെ ഭീമൻ ലോകകപ്പ് മാതൃക റെഡിയായി. ഇവിടെ നമ്മുടെ അർജന്റീന ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ വലിയ ബോർഡുകൾ, അതുപോലെ തന്നെ വലിയ കപ്പ്, 10 അടി വരെയുള്ള നമ്മുടെ കപ്പ് നമ്മളിവിടെ സ്ഥാപിക്കുകയുണ്ടായി. മറഡോണയോടുള്ള ഒരു ആവേശമാണ് നമ്മുടെ മൊത്തത്തിൽ ഇവിടെ ഉള്ള അർജന്റീനിയൻ ഫാൻസിന് ഉള്ള മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. 86 മറഡോണരെ കളി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. മറഡോണയ്ക്ക് ബുർച്ചാഗയ്ക്ക് നൽകിയ ഒരു പാസിൽ അവസാനത്തെ ഗോള് കിട്ടുമ്പോൾ അത് അർജന്റീനയുടെ ചരിത്രത്തിൽ നമ്മുടെ മറഡോണയ്ക്ക് ഒരു തുവൽ പതിച്ച ഒരു കിരീടം വെച്ച് കൊടുക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ആ തരത്തിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു സംഭവം ഈ വർഷവും നടക്കട്ടെ എന്നാണ് അർജന്റീന ഫാൻസ് അസോസിയേഷനിലുള്ള എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് അർജന്റീനയുടെ എല്ലാവിധ ഫ്ലക്സുകളും കട്ടൗട്ടുകളും നേരത്തെ കണ്ട പോലെയുള്ള കട്ടൗട്ടുകൾ എല്ലാം തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ 3-ാം വാർഡിൽ, അതായത് കെൽട്രോൺ മേഖലയിൽ, ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ളൊരു മേഖലയാണ് ഞങ്ങളുടെ 3-ാം വാർഡ്, അതുപോലെ തന്നെ കെൽട്രോൺ. ഇവിടെ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാം ഒട്ടനവധി കാര്യങ്ങളാണ് ഇവിടെ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. എന്നുവെച്ചാൽ അർജന്റീന ആയാലും മറ്റ് ബ്രസീലും മറ്റുള്ള ആളുകളൊക്കെ നല്ല രീതിയിലുള്ള നല്ലൊരു ടീം വർക്ക് പോലെ തന്നെയാണ് പോണത്. ഇതിനെ ഈ വരവ് ഈ ലോകകപ്പിനെ വരവേൽപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല ഒരു പഞ്ചായത്തിൻ്റെ മൊത്തം ഭാഗങ്ങൾ വെച്ച് നോക്കിയാലും നമ്മുടെ കൾച്ചറൽ മേഖലയിലാണ്, അതായത് ഈ 3-ാം വാർഡിൽ തന്നെയാണ് നല്ലൊരു ഇതൊരു ആഘോഷം പോലെ തന്നെയാണ് എല്ലാവരും ഇതിന് കൊണ്ടാടുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഇത് ഈ ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ മുഴുവൻ സംഘാടകർക്കും പ്രത്യേകം ഒരു അഭിനന്ദനങ്ങൾ നമ്മൾ നേരേണ്ട ഒരു അവസരമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിനെ സഹകരിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എത്രയോ കാര്യങ്ങൾ എത്രയോ പൈസകളൊക്കെ ചിലവാക്കിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും നല്ല നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ കൽട്രോൺ സെൻ്റർ തൊട്ട് ഞങ്ങൾ ഒരു 2 കിലോമീറ്റർ തന്നെ നമുക്കൊരു ഈ പഞ്ചായത്തിൽ മറ്റ് അടുത്ത പരിസരത്തൊന്നും എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ എന്നുള്ളതുപോലെ തന്നെയുള്ള വളരെയധികം നല്ല രീതിയിൽ ഫ്ലക്സുകളും ആ തോരണങ്ങളും മറ്റൊക്കെ കെട്ടി നിർത്തിക്കൊണ്ടുള്ള വലിയൊരു പ്രചരണം. പാതയോരത്ത് സ്ഥാപിച്ച ലോകകപ്പ് വലിയ ജനശ്രദ്ധ നേടുകയാണ്. ന്യൂസ് ഡെസ്ക്, ഇണയ ന്യൂസ്.